ഇന്ന് നമുക്ക് നല്ല രസമുള്ളൊരു കഥ പറയാട്ടോ. കുംബ്ലിയച്ചൻ്റെ കഥ. ആരാ കുംബ്ലിയച്ചൻ? ഒരു ഗ്രാമത്തിലെ ഒരു വീട്ടിലത്തെ ഒരാൾ, അത്ര വെച്ചാൽ മതി. കുംബ്ലിയച്ചൻ എന്നാണ് വിളിക്കുക എല്ലാവരും. അപ്പോൾ ഈ കുംബ്ലിയച്ചൻ അത്ര പ്രായമൊന്നായിട്ടില്ല കേട്ടോ, ഒരു 10-50 വയസ്സൊക്കെ ഉണ്ടാവും, അത്രയേ ഉള്ളൂ. ഈ കുംബ്ലിയച്ചൻ കുറച്ച് വിഡ്ഢിത്തമുണ്ട്. അപ്പോൾ നല്ലോണം പണിയെടുക്കും, നല്ല കൃഷിക്കാരനാണ്. അപ്പോൾ അവരുടെ പാടത്ത് നിറച്ച് പയറുണ്ടാക്കിയിട്ടുണ്ട്. വലിയ പണ്ടെല്ലാവരും അങ്ങനെയാണ് കൃഷി. ചിലപ്പോൾ ഒരു തവണ മാത്രം വെള്ളമെടുക്കണ നെല്ലാണെങ്കിൽ അത് കഴിഞ്ഞാൽ എന്തെങ്കിലും പച്ചക്കറി കൃഷി ചെയ്യും. അപ്പോൾ രാവിലെയാ കുംബ്ലിയച്ചൻ പറമ്പിലൊക്കെ ഉണ്ടാവും പച്ചക്കറി. പറമ്പിലും പാടത്തൊക്കെ നടക്കും. അപ്പോൾ പാടത്ത് പയറിൻ്റെ അടുത്ത് പോയപ്പോൾ കുറേ ഭാഗത്തെ പയറ് തിന്നുപോയിട്ടുണ്ട്. പയറ് കാണാം അങ്ങനെ ഈ എന്താ പറയുക, ചവിട്ടി മരിച്ച പോലെ. അപ്പോൾ എന്ത് മൃഗം അത് കടന്നത്? മനുഷ്യരല്ല എന്ന് വിചാരിച്ച് നോക്കുമ്പോൾ വലിയ വട്ടത്തിൽ കാലിൻ്റെ അടി പോലെ, കാലിൻ്റെ അടിയല്ല വലിയ വട്ടത്തിൽ ഇങ്ങനെ കാണാണ്ട് പതിഞ്ഞിട്ട് മണ്ണിലിങ്ങനെ കുഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തെന്ത് ഈ വട്ടത്തിൽ കാലിൻ്റെ അടി ആരുടെയാ? പന്നിയുടെയൊന്നുമല്ല, കരടിയുടെ അങ്ങനത്തെ ഒന്നിൻ്റെ അല്ല, പശുവിൻ്റെ ഒന്നുമല്ല. അപ്പം അങ്ങനെ ഒരു പെട്ടെന്നൊരു ബോധോദയം, ആ ഒരൽപ്പരയിൽ ഒരലുണ്ട്, ഒരലാവും വന്നിട്ട് തിന്നുണ്ടാവുക. വേഗം ഒരൽപ്പരയിലേക്ക് ചെന്നു. അപ്പോൾ ഒരലുണ്ട് അവിടെ. അപ്പോൾ ഒരലിനോട് പറഞ്ഞു, ആഹാ നീ ഇന്നലെ വന്നിട്ട് എൻ്റെ പയറൊക്കെ തിന്നൂലേ, നിന്നെ ഞാൻ കാണിച്ചു തരാം, ഇന്ന് നിനക്ക് എങ്ങടെങ്കിലും പോകാൻ പറ്റുമോ നോക്കട്ടെ എന്ന് പറഞ്ഞ് ഒരു വലിയ തട്ടിച്ച കയറെടുത്ത് കൊണ്ടുവന്ന് ഈ ഒരലിനെ തെങ്ങിനോട് കൂട്ടി കെട്ടി നിർത്തി, കാണിച്ചു തരാം ഇന്ന് നീ പോകുമെന്ന്. എന്നിട്ട് കുംബ്ലിയച്ചൻ സുഖമായിട്ട് അവനവൻ്റെ കാര്യങ്ങളൊക്കെ കഴിച്ച് ബാക്കിയുള്ള പണികളൊക്കെ ചെയ്ത് കിടന്നുറങ്ങി. പിറ്റേ ദിവസം വെളിച്ചായപ്പോൾ ഓട്ടിച്ചെന്നു. പാടത്ത് ചെന്ന് നോക്കിയപ്പോൾ വേറൊരു ഭാഗത്തെ പയറ് പോയിരിക്കണം. അവിടെയും ഉണ്ട് ഈ വട്ടത്തിലുള്ള പാട്. ഏ ഇനിയിപ്പോൾ ഏതാവും? അപ്പം അങ്ങനെ ആലോചിച്ചപ്പോൾ തോന്നി, ആ ഉമ്മറത്ത് തൂണുണ്ട്, തൂണാവും. വേഗം ചെന്നു തൂണിനോട് പറഹാ നീ ഇന്നല്ല, ഞാൻ ഒരലെന്നാ വിചാരിച്ചത്, നീയാണല്ലേ ഈ പണി പറ്റിച്ചത്, എത്ര പയറാ തിന്ന നീ, അതും പോലെ ചവിട്ടി മെതിച്ച് കാണിച്ചു തരാം, എന്നെ ഞാൻ ഇവിടുന്ന് അനങ്ങാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞൊരു വലിയ കയറെടുത്ത് കൊണ്ടുവന്ന് ഒരു മാവിനോട് ചേർത്ത് കെട്ടി. ഈ കയറും തൂണും മാവും കൂടി കെട്ടിയിട്ടു, ഇനി നീ അനങ്ങോ നോക്കട്ടെ. അപ്പോൾ ഭാര്യ ചോദിക്കേണ്ടത് എന്തായി കാട്ടണേ, മിണ്ടണില്ല കേട്ടോ ആരോടും, സങ്കടവും വരുന്നുണ്ട്, അധ്വാനിച്ചുണ്ടാക്കിയതാ. പിന്നെ അവനവൻ്റെ കാര്യങ്ങളൊക്കെ കഴിച്ച് രാത്രി കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ഓടി പാടത്തേക്ക്. അന്നും കാണാണ്ട്, ഏ ഒരലും അല്ല തൂണും അല്ല, ഇനിയിപ്പോൾ എന്ത് ജന്തു അത്? ഇന്ന് കണ്ടുപിടിക്കണം തീർച്ചയാക്കി. രാത്രി എല്ലാവരും ഉറങ്ങിയപ്പോൾ കുംബ്ലിയച്ചൻ മെല്ലെണീറ്റ് പുറപ്പെട്ടു. ആ പയറുപാടത്ത് പോയി നിന്നു, ആരോടും പറഞ്ഞില്ല. രാത്രി കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാത്തിലേക്കും ഇങ്ങനെ നോക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ആകാശത്തു നിന്നൊരു വെളിച്ചം പോലെ നോക്കിയപ്പോൾ ഒരു വെളുത്ത സാധനം ആകാശത്തു നിന്ന് ഇറങ്ങി വരുന്നു. ഇത് എന്ത് സാധനം അത്? ഈ വെളുത്തട്ട് അടുത്ത് വന്നപ്പോൾ എന്താ 4 കൊമ്പുണ്ട്, അതിന് കണ്ട ആനയുടെ പോലെ. പക്ഷെ ആന എങ്ങനെ വെളുത്തട്ടൊന്നും ഇരിക്കില്ലല്ലോ. എവിടുന്നപ്പോൾ ഇത് വരണത്? ആകാശത്തുനിന്ന് വരിക. ആന കാട്ടിലല്ലേ ഉണ്ടാവുക, ആകാശത്ത് ഇപ്പോൾ എന്ത് ജന്തു ഉണ്ടാവുക 4 കൊമ്പായിട്ട്? ഇനി വല്ല പ്രത്യേക തരം പോത്തുവാണോ? ആവരിക്കും വിചാരിച്ചു. എന്നിട്ട് നോക്കി അതെന്താ ചെയ്യണേ, നോക്കിയപ്പോൾ അത് പയറ് തിന്നു തന്നെയാണേ. അപ്പോൾ ഒത്തിരി പേടിയുണ്ട്. പക്ഷേ ഇത് കണ്ടുപിടിക്കണമല്ലോ, ഇത് എവിടുന്ന അത് വരണേന്ന്. മെല്ലെ പോയിട്ട് അതിൻ്റെ വാലുമില പിടിച്ചു. പയറ് തിന്നൽ കഴിഞ്ഞപ്പോൾ അതാ പൊന്തി. പേടിയൊക്കെ ഉണ്ടട്ടോ കുംബ്ലിയച്ചന്, പക്ഷേ പൊന്തി അത് നേരെ അമരാവതിയിൽ ചെന്നു. അമരാവതിയാണ് ദേവേന്ദ്രൻ്റെ രാജധാനി. അവിടെ അങ്ങോട്ട് ചെന്നിറങ്ങിയില്ലേ കുംബ്ലിയച്ചൻ, അങ്ങോട്ട് അത്ഭുതമായി.
ആ മീറ്റത്തൊക്കെ മണ്ണൊക്കെ സ്വർണ്ണപ്പൊടിയാണ്, രത്നക്കല്ലുകൾ കിടക്കുന്നുണ്ട്. പിന്നെ നല്ല നല്ല പഴങ്ങൾ മരങ്ങളിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ ആൾക്കാർക്ക് അത്ഭുതമായി, ഇതെന്താ, അതൊരു മനുഷ്യന് എന്ത് സാധനം അത്? അവർ ചിലവർ വന്ന് തൊട്ട് നോക്കി, ഏയ് നിങ്ങളെന്തിനാ എന്നെ തൊടണേ എന്നൊക്കെ ദേവേന്ദ്രൻ, അല്ല ദേവിയെ കുംബ്ലേശൻ ചോദിക്കുകയും ചെയ്തു. അങ്ങനെ വിവരം ദേവേന്ദ്രൻ്റെ അടുത്തെത്തി. വേഗം ദേവേന്ദ്രൻ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരൂ പറഞ്ഞു. അപ്പോൾ ആൾക്കാർ കൂടി എല്ലാവരും കൂടി അവനെ പിടിച്ച് ദേവേന്ദ്രൻ്റെ അടുത്ത് കൊണ്ടുപോയി. നീ ആരാ? ഞാൻ കുംബ്ലേശൻ. എന്താ നീ ഇവിടെ വന്നേ? ആ നിങ്ങളുടെ ആ സാധനമല്ലേ പോത്താത്? ആനയാ പോത്ത? അപ്പോൾ ദേവേന്ദ്രൻ ചിരിച്ചു, ആ പോത്തന്നെ പറഞ്ഞു. അപ്പോൾ ദേവേന്ദ്രൻ വിചാരിച്ചത് ഇവനൊരു പോത്തന്നെയാണെന്ന് കേട്ടോ. അപ്പോൾ ആഹാ, നാല് കൊമ്പുള്ള പോത്തിനെയും കൊണ്ട് നിങ്ങളതിനെ തിന്നാൻ പറഞ്ഞേ ചെറുക്കല്ലേ, എൻ്റെ പയറ് മുഴുവൻ. അപ്പോൾ ദേവേന്ദ്രന് വേഗം മനസ്സിലായി കാര്യം. ആ ഇരാവതം പോയിട്ട് പണി ഒപ്പിച്ചിട്ടുണ്ടാവും. ആ സാരല്ല, ഇന്ന് പോവും, അപ്പോൾ നമുക്ക് വഴിയുണ്ടാക്കാം പറഞ്ഞു. എത്ര പയറാ നിനക്ക് പോയി? അതിനുള്ള നഷ്ടപരിഹാരം ഞാൻ തരാം. അപ്പോഴേക്കും വൈകുന്നേരമായപ്പോൾ ഇരിക്കപ്പുറതിയില്ല കുംബ്ലീസിൻ്റെ. നല്ല രസമൊക്കെയായി അവിടെ. എന്താ വെച്ചാൽ നല്ല നല്ല സ്വാദുള്ള ഭക്ഷണ സാധനങ്ങൾ, പഴങ്ങൾ, മരങ്ങളിലത്തെ പഴങ്ങളുടെ സ്വാദ് പറഞ്ഞറിയിക്കാൻ വയ്യ. എന്നാലും എത്ര സ്വർഗമായാലും വേറെ ആളുടെ വീട്ടിൽ നമുക്ക് എത്ര ഉണ്ട് നിൽക്കാൻ പറ്റും, അവനവൻ്റെ ആൾക്കാരെ കാണാണ്ടേയും. പിന്നെ നമുക്ക് പരിചയമുള്ള ഒന്നുമല്ല കാണുന്നത്, ഒരു അപരിചിതമായ സ്ഥലത്ത് എത്തിപ്പെട്ട നല്ല സുന്ദരിമാരെയൊക്കെ കാണുമ്പോൾ അങ്ങനെ നോക്കി നിൽക്കണമൊക്കെ ഉണ്ട് കുമ്പളേശൻ. അതുമാതിരി ദേവന്മാരുടെ ഭംഗി അതൊക്കെ ശരിയാണ്, പക്ഷേ എന്നാലും വീട്ടിലെ തന്നെ ഭേദം തോന്നി. അയ്യോ എൻ്റെ പഴങ്കഞ്ഞി ഇപ്പം ആരാ കുടിച്ചിട്ടുണ്ടാവുകയോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു. വൈകുന്നേരമായപ്പോൾ ചെന്നു ഐരാവതത്തിൻ്റെ അടുത്ത്. നാൽക്കൊമ്പൻ പോത്തേ പയറിന്നാൻ പോവാ പറഞ്ഞു. അപ്പോൾ ഐരാവതത്തിന് സമയമായിട്ടില്ല, രാത്രിയാവേണ്ട, അർദ്ധരാത്രി അടുക്കണ്ടേ. അപ്പോൾ ഐരാവതം ഒന്ന് തല ചെവിട്ടാട്ടി. ചെവിട്ടാട്ടാണോ നാൽക്കൊമ്പൻ പോത്തേ? ചെവി പിന്നാട്ടാ, നമുക്ക് പയറ് തിന്നാൻ പോവാ. അപ്പോൾ തുമ്പിക്കൈ ഒന്ന് ഇണക്കി. തുമ്പിക്കൈ ഇണക്കാണോ നാൽക്കൊമ്പൻ പോത്തേ? നമുക്ക് പയറിന്നാൻ പോവാ. എന്ത്? അപ്പോഴേക്കും ഒരു ദേവസ്ത്രീ വന്നിട്ട് പറഞ്ഞു, എന്താ ഇവിടെ നിൽക്കണത്? ഈ നാൽക്കൊമ്പൻ പോത്തെ എപ്പോഴാ പയറിന്നാൻ പോവാ? അത് കുറച്ചും കൂടി കഴിയണം പറഞ്ഞു. അപ്പോൾ കുമ്പളീശൻ ഒരു മരത്തിൻ്റെ അടുത്ത് പോയിരുന്നു ചോട്ടിൽ. അപ്പോൾ നല്ല പഴങ്ങളൊക്കെ കിട്ടി, അതൊക്കെ തിന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആദ്യം ഐരാവതത്തിൻ്റെ അടുത്ത് ചെന്ന് പോയി എന്നിട്ട് പറഞ്ഞു, നാൽക്കൊമ്പൻ പോത്തെ പയറിന്നാൻ പോവാ. അപ്പോഴേക്കും കുറച്ച് രാത്രിയായി. അപ്പോൾ ഐരാവതം മെല്ലെ അനങ്ങി അവിടുന്ന്. അപ്പോൾ ആ പൂവായി പയറിന്നാൻ വിചാരിച്ച് വാലുമിൽ തൂങ്ങി. അപ്പോഴേക്കും ദേവേന്ദ്രൻ അറിഞ്ഞു വിവരം. ദേവേന്ദ്രൻ പറഞ്ഞു, അതേ നിങ്ങളുടെ പയറ് കൊണ്ടുപോയതിന് എൻ്റെ ആന തിന്നതിന് പകരം നിങ്ങൾക്കൊരു, ഞാൻ എന്തെങ്കിലും തരണ്ടേ? എന്താ വേണ്ടത്? എനിക്ക് ഇവിടുത്തെ മണ്ണ് ഇത്തിരി തന്നാൽ മതി പറഞ്ഞു. ഓ കൊണ്ടുവരൂ, എത്ര വേണം? ആ പറയങ്ങോട്ട് കൊണ്ടുവരൂ. ഒരു പറ കൊണന്ന് ആ പറയിൽ മണ്ണം കൂടെ അളന്നു, സ്വർണ്ണപ്പൊടിയും രത്നക്കല്ലൊക്കെ ഉണ്ട്. വേഗം അത് പിന്നെ ഐരാവതത്തിൻ്റെ പുറത്ത് വെച്ചു. ഇനി വാലുമിലൊന്നും തൂങ്ങണ്ട, എൻ്റെ മുകളിൽ കയറി. വേണ്ട, ഞാൻ വാലുമിൽ പിടിച്ചോളാം പറഞ്ഞു. എന്നിട്ട് വാലുമിൽ ഐരാ കുമ്പളീശൻ അതിൻ്റെ പുറത്ത് എന്താണ് സ്വർണം ഒക്കെ നിറച്ച പറയായിട്ട് ഐരാവതോ മെല്ലെ അവർ ആകാശത്ത് കൂടെ ഇങ്ങനെ യാത്ര ചെയ്ത്. എന്ത് രസാ കാണാൻ മേഘങ്ങളും, എന്നിട്ട് ചന്ദ്രനെയൊക്കെ ഇങ്ങനെ തൊട്ടും കൊണ്ട്. എന്നിട്ടിങ്ങനെ കുമ്പളീശൻ്റെ വീട്ടിൽ വന്ന് ഇറങ്ങി, പാടത്ത് ഇറങ്ങി. സന്തോഷമായി കുമ്പളീശനെ വേഗം സ്വർണ്ണപ്പറ ഞെരുങ്ങിയെടുത്ത് കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ എല്ലാവരും പരിഭ്രമിച്ചിരിക്കുകയാണ് കുമ്പളീശനെ കാണാണ്ട്. അപ്പോൾ ദാ വരണു നിറച്ച് സ്വർണവും കൊണ്ടൊരാൾ. അയ്യയ്യോ ഇതൊക്കെ ഇവിടുന്ന് അപ്പോഴാണ് എല്ലാം വിസ്തരിച്ചു. ഞാൻ നാൽക്കൊമ്പൻ പോത്തിൻ്റെ കൂടെ ഞാൻ പോയതേ ഒരു വലിയൊരു കൊട്ടാരത്തിലേക്കാണ്. അവിടെ മുറ്റത്തൊക്കെ സ്വർണ്ണ പിന്നെ പഴങ്ങളും, എന്താ സ്വാദ്! അവിടുത്തെ സുന്ദരിമാരെ കണ്ടാണ്ടല്ലോ, ആണുങ്ങളും അതെ നല്ല സുന്ദരന്മാർ. ഇങ്ങനെ വിസ്തരിച്ചു ആ ദേവേന്ദ്രൻ്റെ കൊട്ടാരത്തിൻ്റെ ഭംഗിയും.
എല്ലാവർക്കും സന്തോഷമായി. നല്ല പണക്കാരായില്ലേ, പെട്ടെന്ന് വിവരം നാട്ടിലൊക്കെ പരന്നു. ആൾക്കാരൊക്കെ ദിവസേന അങ്ങനെ വരാൻ തുടങ്ങി ചോദിക്കാൻ. അങ്ങനെ അപ്പോൾ ആൾക്കാർ പറഞ്ഞ, ഞാനുണ്ട് കുമ്പളേശ എന്നെയും കൊണ്ടുപോകുന്നു, നാൽക്കൊമ്പൻ പോത്ത് വന്ന് പയറ് തിന്നോട്ടെ, എന്നെയും കൊണ്ടുപോകുന്ന. ഓ ശരി, കൊണ്ടുപോവാം. എല്ലാവരും എൻ്റെ ഒപ്പം രാത്രി മിണ്ടാണ്ട് കാവലിരിക്കാൻ വരണം. അപ്പോൾ കുറേ പേര് വന്നിട്ടുണ്ട് കേട്ടോ രാത്രി. നാൽക്കൊമ്പൻ പോത്ത് വരണത് കാണാൻ രാത്രിയായപ്പോൾ എല്ലാവരും കൂടി അവിടെ പതുങ്ങിയിരുന്നു. രാത്രിയായപ്പോൾ ഐരാവതം വന്നു പതിവ് പോലെ. അപ്പോൾ ഏറ്റവും വാലിൻ്റെ ഏറ്റവും മുകളിൽ കുമ്പളേശം പിടിച്ചു, അതിൻ്റെ പിന്നാലെ വേറൊരാൾ. അത് കഴിഞ്ഞ് അപ്പളക്കും വാല് നീളം കുറയുമല്ലോ, അപ്പോൾ ആളുടെ കാലുമിൽ വേറൊരാൾ, ആ ആളുടെ കാലുമിൽ വേറൊരാൾ. അങ്ങനെ കുറേ പേര് കൂടി ഇങ്ങനെ റെഡിയായി നിന്നു കേട്ടോ. പയർ തിന്നൽ കഴിഞ്ഞപ്പോൾ ഐരാവതം മേപ്പെട്ട് പൊങ്ങി. മേപ്പെട്ട് പൊങ്ങി കുറച്ചെത്തിയപ്പോൾ ഏറ്റവും അടിയിൽ നിൽക്കുന്ന ആൾക്കൊരു സംശയം, കുമ്പളേശാ കുമ്പളേശാ, ദേവേന്ദ്രൻ്റെ പറ എത്രയും പോരും ചോദിച്ചു. അപ്പം ഈ കുമ്പളേശ ഉണ്ടല്ലോ കുറച്ച് വിട്ടിയ പറഞ്ഞല്ലോ, രണ്ട് കൈയും അങ്ങോട്ട് വിട്ടിട്ട് കാണിച്ചു കൊടുത്തു, ഇത്രയും പോരും പറഞ്ഞു. എല്ലാവരും കൂടി ചട്ടപ്പാട്ട ധീം എന്ന് ഊരെ കുത്തി പയറിലേക്ക് വീണു. അങ്ങനെ ഊരെ മുതുവും കൂടി, മുതു പറഞ്ഞാൽ പുറം, ഊര പറഞ്ഞാൽ ആസനത്തിൻ്റെ ഭാഗം, അത് രണ്ടും കൂടി കുത്തി പയറിലേക്ക് വീണു. അപ്പോൾ മുതും ഊരയും കൂടി കുത്തി ഈ പയറ് ചെടിയിലൊക്കെ പയറിന് പകരം മുതിരയായി. അങ്ങനെ അത്രയും മുതിര ഉണ്ടായേ.